എന്ത് പഠനം പറയാ, ഞാൻ ബാബുലിന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ഇത് കിടിയും, കിടിയും പക്കായിട്ട്. കാരണം പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ ദുൽഖർ മറ്റാല മോൻ ദുൽഖർ ആവണ്ടേ, ദുൽഖറിന് മോൻ ആവണ്ടേ, അത് മാത്രം അടിപൊളിയായിട്ടുള്ളു. ആ കാര്യങ്ങളിൽ ആ ട്രയലും ആ യുദ്ധമൊക്കെ ഓ കിടുക്കാച്ചി 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 ഗംഭീർ പടച്ച് ഗംഭീർ. ശരിക്കും ആ മറ്റോണ്ട മോണാവല്ല, മറ്റോ ദുൽഖറിന്റെ മോണാവേണ്ടി മറ്റോ അത് അത് ഞാൻ അത് വെച്ച് ശരിക്കും ബാഹുബലിയൊക്കെ പോലെ വന്ന് ബാസ റോമില്ലേ റോമ സല്യൂട്ട് അടിക്കുന്ന പോലെ അടിപൊളി പടം. ബഡ്ജറ്റിനുള്ള കൽക്കി കലക്കി കൊള്ളാം പറയത്തില്ല. അത്ഭുതം അത്ഭുതം മഹാത്ഭുതം, ഇന്ത്യൻ സിനിമയുടെ മഹാത്ഭുതം, അടിപൊളി വേറെ ലെവൽ. അമേസിങ് അമേസിങ്. കിട്ടില്ല പടം, ഭയങ്കരമായിട്ട് ഫുൾ സിനിമാറ്റിക് ആണ്, ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ട്. ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ മൂവി ചക്കം കാപ്പ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, സൂപ്പർ അടിപൊളി പടം, കൊള്ളാം. പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിലിമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി എന്ന് പറയാം. അതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതിനകത്ത് നല്ല രീതിയിൽ അന്നാബെന്നൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദുൽഖറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാർ വാലികളെ നടയുമ്പോൾ അമിതാഭ് ബച്ചനെ പോലും കമലഹാസനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പൂണ്ട് വിളയാടിയ ഒരു പടം അങ്ങനെയാണ് പറയാം. അതായത് ഞാനിത് ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ ഇനി ഇത് 3D കൂടി കാണും, എനിക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ നമുക്കും ഇന്ത്യൻ ഫിലിമിനും ഹോളിവുഡിനോടൊപ്പം ഒരു മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കാൻ ഇതിനകത്ത് പരിശ്രമിച്ചിട്ടുണ്ട്. സംവിധായകനും കഥാകൃത്തുകളും ആർട്ട് വർക്കുകളെല്ലാം സൂപ്പറായിട്ട്, ബാഹുബലിയെ കാലൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു പടമാണ്. കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടമാണ്. ഫസ്റ്റ് സീനിൽ മഹാഭാരതം കാണിക്കും, മഹാഭാരത യുദ്ധം കാണിക്കുന്നത് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവെൽ കഴിഞ്ഞ് പടം വേറെ ലെവലാവുക. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ, അതെന്ന് വെച്ചാൽ സീനിയർ മുതൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കയറി തകർത്ത് വാരി ഒന്നും പറയാനുള്ള അടിപൊളി പടം തന്നെ. സൂപ്പർ മേക്കിങ് ബോളിവുഡ് പടങ്ങളുടെ വലിയ മേക്കിങ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാനേ. ഒരു ട്രെയിലർ ഒന്നും കണ്ടപ്പോൾ ഒന്നും ഇത്രയൊന്നും ഓർത്തില്ല പടം, പക്ഷേ വേറെ ലെവലായിരുന്നു, സൂപ്പർ. ഫസ്റ്റ് ഹാഫിൽ ഏഷ്യൻ ലാഗ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് കിടക്കണമായിരുന്നു. ഇന്നത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള കമലഹാസൻ, അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ, ഇവരൊക്കെ നിറഞ്ഞാടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ശോഭന ചേച്ചി, മലയാളികൾക്ക് അഭിമാനമായി ദുൽഖർ സൽമാൻ, അന്നാഭൻ, പ്രഭാസ്, ഉടനീളം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പർ. ഇന്ത്യയിലെ അവഞ്ചേഴ്സ് ആ രീതിയിൽ എനിക്കത് കാണാൻ പറ്റുന്നത്, ഒരു ബേസ്ഡ് മഹാഭാരതം തൊട്ട് ഒരു ന്യൂജൻ വരെയുള്ള ഒരു 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 ട്രാവലിംഗ് ആണ് കാണിച്ചേക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പ്രഗത്ഭരായ നടന്മാരും ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റാന്നുണ്ട്. അതിലേക്ക് അമിതാഭ് ബച്ചനെ കമലഹാസനൊക്കെ ഒരു സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. അതുപോലെ എല്ലാവരും ഉണ്ട്, മലയാളത്തിൽ ദുൽഖറെല്ലാം ഉണ്ട്. സെക്കൻഡ് പാർട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. VFX ഗ്രാഫിക്സൊക്കെ സൂപ്പറുമാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ ഫിലിം. അതിനുള്ള പറയാനുള്ളത്